السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള വിവരണമാണ് നാം ഏതാനും ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നൽകിയ ഒരു വനിതയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹദിയോട് വലിയ സ്നേഹവുമായിരുന്നു. മാത്രമല്ല അവിടുത്തെ വഫാത്തിൻ്റെ ഘട്ടം ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മാർവിടത്തിലേക്ക് ചാരിക്കൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. അതുതന്നെ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്കുള്ള ബഹുമാനം വിളിച്ചറിയിക്കുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്. ആയിഷ ബീബി റളിയല്ലാഹുവിനെ പറയാണ്, ഇന്ന മിൻ നിഅമില്ലാഹി അലിയ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈത്തി ഉഫി യൗമി ഉബൈന സഹരി വനഹരി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വീട്ടിൽ കിടന്നുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അതുപോലെ എൻ്റെ ദിവസവും ആയിഷ അവരോ ഭാര്യമാർക്കും പ്രത്യേകം അനുവദിച്ച ദിവസങ്ങളിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ദിവസത്തിലായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ദിനം ആയിരുന്നത്. മാത്രമല്ല ഉബൈന സഹരി വനഹരി, എൻ്റെ മാർവിടത്തിൽ കിടന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്നത്. വഅന്നല്ലാഹ ജമഅ ബൈന രീഖി വരീഖഹു ഇൻദ മൗതിഹി ദഖല അലിയ്യ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കറി ബിയദിഹി സിവാക്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ അഥവാ എൻ്റെ സഹോദരൻ അങ്ങോട്ട് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കൈവശം ഒരു മിസ്വാക്കുമുണ്ട്. ഞാൻ വാന മുസ്ലിദത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുന്ന തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മാർവിടത്തിലേക്ക് ചാരിക്കിടക്കുകയുമാണ്. ഫറഅയ്തുഹു യൻദുറു ഇലൈഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാനെ നോക്കുന്നതായി ഞാൻ കാണുകയാണ്. വഅറഫ്തു അന്നഹു യുഹിബ്ബു സിവാക്, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്കിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വഖുൽതു ആഖിദുഹു ലക്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞു, അങ്ങക്ക് വേണ്ടി ഞാൻ ആ മിസ്വാക്ക് വാങ്ങിത്തരാം. എന്നിട്ട് അത് ചമച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ചമക്കുവാനുള്ള ആ മിസ്വാക്ക് അത് പല്ല് തേക്കുന്ന രൂപത്തിലേക്ക് അത് പാകപ്പെടുത്തുവാനുള്ള ഒരവസ്ഥയിലായിരുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തന്നെ അവരുടെ വായിലേക്ക് എടുത്തു വെച്ച് അതിനെ ചമച്ച് മിസ്വാക്ക് ചെയ്യാൻ പാകത്തിലേക്ക് ആക്കുകയും എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് നന്നായി അതുകൊണ്ട് മിസ്വാക്ക് ചെയ്യുന്നതായി ഞാൻ കണ്ടു. അതായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനമായി അവിടുത്തെ വഫാത്തിൻ്റെ ഘട്ടം എൻ്റെ തുപ്പുനീരും അവിടുത്തെ തുപ്പുനീരും കൂടിയ ആ മിസ്വാക്ക് കൊണ്ടുള്ള മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള അവസ്ഥയിലായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർറഫീഖുൽ അഅല എന്ന മഹത്തായ സ്ഥാനത്തേക്ക് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർന്നു പോയത് അഥവാ അവിടുന്ന് വഫാത്തായത്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മഹത്വങ്ങൾ വളരെ വലുതാണ്. വഹിയ തുഅതബറു മിൻ നഖീ സഹാബിയാതി ഫളൻ ഫയക്ഫീഹ ഫളൻ അന്നഹു നസല ഫീ ബറാഅതിഹ ഖുർആനൻ യുത്ലാ ഇലാ യൗമിൽ ഖിയാമ. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ അവരുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കുകയുണ്ടായി. മാത്രമല്ല ദുനിയാവിലും ആഖിറത്തിലും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ എടുത്തു പറയുന്ന ഒരു ഭാര്യയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണുകയും അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ബഹുമാനപ്പെട്ട അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്, ആരാണ് നബിയെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഏറ്റവും ആകർഷിയായ ഭാര്യ എന്ന് ചോദിച്ചപ്പോൾ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളായിരുന്നുവല്ലോ. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭൂലോകത്തുള്ള മനുഷ്യരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്നേഹമുള്ള മഹാനായിരുന്നുവല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെ മകളാണല്ലോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. മാത്രമല്ല വല്ലദീ ലം തുലു അശ്ശംസു വലാ ഫളിൻ മിൻഹു ബഅദൽ അംബിയാ,
അപ്പോൾ മഹാന്മാരായ അമ്പിയാം റസൂലുകൾക്ക് ശേഷം പിന്നെ ഭൂലോകത്ത് വെച്ചുള്ള മനുഷ്യരിൽ ഏറ്റവും പവിത്രത അർഹിക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വല്ലദീ ഹുവ സാനിസ്നൈനി ഫിൽ ഗാർ, ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹയിൽ അഭയം പ്രാപിച്ച ആ സന്ദർഭത്തിൽ അവിടുത്തെ കൂട്ടുകാരനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടിൽ രണ്ടാമനായി സാനിസ്നൈനി ഫിൽ ഗാർ, സാനിസ്നൈൻ എന്നുള്ള ആ പരിശുദ്ധമായ വചനം പരിശുദ്ധ ഖുർആനു ശരീഫിൽ അള്ളാഹ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അള്ളാഹു തആല പ്രയോഗിക്കുകയുണ്ടായി. അങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനുമാണ്. ഫഖദ് റബത്ത അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമൻ കസീറ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരുപാട് വിജ്ഞാനം മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹു അൻഹ ഈ ഭൂലോകത്തിന് വിഭാവനം ചെയ്തിട്ടുണ്ട്, സംഭാവന നൽകിയിട്ടുണ്ട്. എത്രത്തോളം ഒബലഗ മുസ്നദുഹ റളിയല്ലാഹു അൻഹ അൽഫൈനി വമിഅത്തൈനി വഅശറത ഹദീസ്, മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ 2210 പരം ഹദീസുകൾ മഹദി റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അവരിൽ നിന്ന് സഹാബികളായ ആണുങ്ങളും അതുപോലെ സഹാബിയത്തുകളാകുന്ന സ്ത്രീകളും ഒക്കെ മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വഖാനത്ത് അഫ്സഹ അഹ്ലു സമാനിഹ, അക്കാലഘട്ടത്തിൽ ഏറ്റവും സാഹിത്യ സമ്പുഷ്ടമായ ഭാഷ സംസാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ. വഅഹ്ഫളുഹും ലിൽ ഹദീസ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ഹദീസുകൾ വളരെ കൂടുതൽ മനഃപ്പാടമുള്ള ആളുമായിരുന്നു. ബഹുമാനപ്പെട്ട അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ما اشكل علينا اصحاب رسول محمد صلى الله عليه وسلم حديث قط فسالنا عنه عائشه الا وجدنا عندها منه علما. ഞങ്ങളാകുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതായ ആളുകൾ ഞങ്ങൾ അസ്ഹാബ് റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാകുന്ന അസ്ഹാബുകളാകുന്ന ഞങ്ങൾക്ക് ഹദീസുകളുടെ വിഷയത്തിൽ വല്ല സംശയങ്ങളും വന്നാൽ ഞങ്ങൾ അവലംബിച്ചിരുന്നത് മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയെയായിരുന്നു. അങ്ങനെ മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ സാധാരണ ഒരു സ്ത്രീയല്ല, വലിയ ഒരു പണ്ഡിതയായിരുന്നു. വലിയ മഹാത്മ്യതകളുള്ള മഹത്വങ്ങളുള്ള ഒരുപാട് അമാനുഷിക കഴിവുകൾ അമാനുഷികതകൾ അവരെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള വലിയ ഒരു മഹത്വത്തിൻ്റെ ഉടമയായിരുന്നു മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ. ഇൻഷാഅല്ലാഹ് വീണ്ടും അവരെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്, ധാരാളം പറയാൻ. മഹദിയുടെ ബറക്കത്ത് കൊണ്ട് ഇരു ലോകത്തും വിജയിക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.